നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഞണ്ട് റോസ്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ കായൽ ഞണ്ടൊന്നുമല്ല, കടൽ ഞണ്ടാണ്. അത് വെച്ച് വളരെ സിമ്പിളായ ഒരു ഞണ്ട് കറിയാണ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി എങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ്. ആദ്യമായി ഇങ്ങനെ കാല് ഇളക്കി മാറ്റുക, ഒന്ന് തിരിച്ചാൽ മാത്രം മതി. ഇതേപോലെ തന്നെ എന്നിട്ട് അതിൻ്റെ പുറഭാഗത്ത് ഇങ്ങനെ ഒരു ലോക്ക് പോലെ ഉണ്ട്, അതിങ്ങനെ ഒന്ന് തൊടുമ്പം തന്നെ ഇളകി വരും. എന്നിട്ട് ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദാ ഈ ചെകിള പോലുള്ള, മീൻ്റെയൊക്കെ ചെകിളയില്ലേ, അതേപോലുള്ള അതിൻ്റെ ശ്വാസകോശം ഒക്കെ നമുക്ക് കാണാം, അതാണ്. എന്നിട്ട് വേണ്ടാത്ത ഈ ചെറിയ കാലുകൾ അടർത്തി കളയുക. അത് നമുക്ക് വേണ്ട, സത്യം പറഞ്ഞാൽ അതിനകത്ത് വലിയ മാംസമൊന്നും ഉണ്ടാവുകയില്ല. വലിയ കാലുകളിലാണ് മാംസം. ഇതിൻ്റെ പുറത്തും ഇതേപോലൊരു സാധനമുണ്ട്, അതും ഇളക്കി കളയുക. അതിൻ്റെ ആവശ്യം ഇല്ല, അതിനകത്തും മാംസമില്ലാത്തതാണ്. ഇത് ഫുള്ള് മാംസമാണ്, ഒരു ചെറിയ തോടോടുകൂടി അതിനുള്ളിൽ മാംസമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ സുലഭമാണ് കാൽസ്യത്തിൻ്റെ കലവറയായ ഞണ്ടുകൾ. ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞണ്ട് ക്ലീൻ ചെയ്യാനും കറി വെക്കാനും എന്തിനേറെ കഴിക്കാൻ പോലും നന്നായി പഠിച്ചത്. അത് പഠിപ്പിച്ചത് പ്രിയ സുഹൃത്തുക്കളായ, സാക്ഷാൽ കൊച്ചിക്കാരായ വിപിനും പുള്ളിയുടെ അമ്മാവൻ ഫ്രാൻസിസുമാണ്. നമ്മുടെ ഞണ്ടെല്ലാം നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഞണ്ടിനെ ഇതേപോലെയുള്ള ഒരടിപൊളി റോസ്റ്റാക്കി എങ്ങനെ മാറ്റാം എന്നാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത്. ആദ്യമായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു കൈക്കണക്കിനാണ് ഒഴിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ആദ്യമായി 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഒപ്പം വെളുത്തുള്ളി 1/10 അല്ലി അരിഞ്ഞതാണ്, ഇത് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക, ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരുന്നവരെ ഇളക്കുക. ഞാനത് അല്പം വലുതായിട്ടാണ് അതിന്, നിങ്ങൾ ക്ഷമയും സാവകാശമൊക്കെ ഉള്ളവരാണെങ്കിൽ എത്രത്തോളം ചെറുതായിട്ട് അരിയുന്നോ അത്രത്തോളം എളുപ്പം ഇത് ഒന്ന് മുരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, നിങ്ങളുടെ എരിക്കനുസരിച്ച് 3-4 എത്ര വേണമെങ്കിലും ഇടാം. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് 2 പച്ചമുളക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒപ്പം ഇതിലേക്ക് ഏകദേശം 5-10 ചുമന്നൊന്ന് ചെറുതായിട്ട് 2 കീറിയത് ഇടുക. 1 ചെറിയ കഷ്ണം തേങ്ങ കഷ്ണങ്ങളാക്കിയത് ഇടുക. നന്നായി ഇളക്കുക. തേങ്ങ ഒന്നും വലുതായിട്ട് മൂക്കണ്ട, തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒരു തേങ്ങ ഇട്ടാൽ ഏത് കറിക്കാന്നെങ്കിലും ഒന്ന് കടിക്കാൻ ഒരു സുഖമാണല്ലോ, അതിനു വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കത് ഒന്ന് വാട്ടിയെടുക്കണം. ഇതിപ്പോൾ ഒരു പകുതി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വലിയ 2 സവാള
അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മുമ്പ് പറഞ്ഞതുപോലെ ഇക്കാര്യത്തിലൊന്നും ഒരു ബാലൻസ് മുറിപ്പൊന്നുമല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത്. എത്രത്തോളം കനം കുറച്ചറിയാമോ അത്രത്തോളം ഞാനൊരു എന്നാലാവുന്ന രീതിയിൽ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. സവാളയൊന്ന് എളുപ്പം വാടി വരാൻ നമുക്കൊരു 2 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരല്പം കൂടെ ചേർത്താൽ മാത്രം മതിയാവും. 2 കഴിഞ്ഞ് ഉപ്പ് ചേർക്കുമ്പോൾ രുചി നോക്കിയിട്ട് മാത്രം ഇടുക, കാരണം ഉപ്പ് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിക്കഴിഞ്ഞാലാണ് പ്രശ്നം. ഇപ്പം ഞാൻ 2 teaspoon ഉപ്പിട്ടിട്ടുണ്ട്. ഇതൊന്ന് വയണ്ട വരത്ത് നമുക്കൊരു മൂടി കൊണ്ട് അടയ്ക്കാം. അടച്ച് നമുക്ക് ഇതൊന്ന് ഒന്ന് വയണ്ട് വരക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വയണ്ട് വരാൻ നമുക്ക് അനുവദിക്കാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അതെ, ചുവന്നുള്ളി, സവാളയും, തേങ്ങായും, ഇഞ്ചിയും, വെളുത്തുള്ളിയും, പച്ചമുളകും, കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി 1 teaspoon മഞ്ഞൾപ്പൊടി, 1.5 tablespoon മല്ലിപ്പൊടി. തീരെ കുറഞ്ഞ തീരായിരിക്കണം മസാല മൂപ്പിക്കാൻ. ഇതൊരു ഇത് നിറച്ചുണ്ട്, ഏകദേശം 1.5 teaspoon ഉണ്ട്. ഏകദേശം 2 teaspoon മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. ഈ സൈഡിലിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഏകദേശം 1 minute ഒന്ന് ചൂടാക്കിയിട്ട് ഈ സവാളയുമായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിൻ്റെ ഒന്ന് പച്ച മണം മാറണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഞാൻ 1 kilo ഞണ്ടാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഏകദേശം ഇതൊരു 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയൊരു തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. തക്കാളി ഒന്ന് വെന്ത് നമുക്ക് ഇച്ചിരി തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതുവരെ നമ്മൾ മസാല ഇളക്കിക്കൊണ്ടിരുന്നത് ലോ ഫ്ലെയിമിലാണ്. ഒരു മീഡിയം വരെ നമുക്കിനി പോകാം. തക്കാളിയിൽ നിന്ന് അടിക്കൊന്നും പിടിക്കത്തില്ല. തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി തക്കാളി വെന്ത് ഒരു കുഴമ്പ് പരുവത്തിലേക്ക് ഇത് മാറും. നമുക്കിനി ഒന്ന് മൂടി തുറക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ഞാനിങ്ങനെ അടച്ചു വെച്ചുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഞണ്ട് വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കാം. ഞണ്ടിൽ നിന്നും വെള്ളം ഇറങ്ങും കുറച്ച്, നമുക്കൊന്ന് കുറുകിയ പരുവമാണ്. ഇനി നമുക്ക് ഒന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പച്ചവെള്ളം ഒഴിക്കണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ആ മസാലയ്ക്ക് ഒരു അല്പ രുചി വ്യത്യാസം വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. തിളച്ച വെള്ളമായതുകൊണ്ട് ഒരു 1/2 മിനിറ്റ് ആയപ്പോൾ തന്നെ ബബിൾസ് വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. നല്ല മാംസമുള്ള ഞണ്ടാണ്. ഇവിടെ ഞാൻ 1 kilo ഞണ്ടാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മസാലയൊക്കെ ഇതിനകത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വേണമെങ്കിൽ ഈ ഞണ്ട് ഞണ്ടിൻ്റെ ഈ ഷെല്ല് ഇങ്ങനെ ഒടിച്ചിടാമായിരുന്നു. കാലുകളല്ല, അതിൻ്റെ മാംസ ഫുൾ ബോഡി ഞാൻ അങ്ങനെ തന്നെ ഇടുകയായിരുന്നു ചെയ്തത്. നിങ്ങൾക്കത് 2 piece ആക്കണമെങ്കിൽ ആക്കാം. അത് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യുക.
നമ്മുടെ ഞണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കുക. ഞണ്ടും കൊഞ്ചും ഒന്നും വലിയ കുക്കിംഗ് ടൈം ആവശ്യമുള്ള വിഭവങ്ങളല്ലല്ലോ. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. സുഹൃത്തുക്കളെ, ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരുന്നു നമ്മുടെ ഞണ്ട് വെച്ചിരുന്നത്. എത്തട്ടമായെന്ന് നമുക്കൊന്ന് നോക്കാം. ഞണ്ടിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടോ? കാലൊക്കെ നമ്മൾ ഇടുമ്പോൾ ഒരു ഒരു ബ്ലൂ ഡാർക്ക് കളറുള്ളായിരുന്നു, ഇപ്പം എല്ലാം ചുമപ്പ്. ഒരു കളറിലൊരു ഒരുമ വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെ കാലുകൾക്ക്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻ്റ് ചേർക്കേണ്ടത്. ഒന്നാമതായി 1 ടീസ്പൂൺ കുരുമുളക് ഒരൽപ്പോടെ ചേർക്കാം. ഞണ്ടിനൊരു മധുരമുണ്ടല്ലോ. കുരുമുളക് ഒക്കെ ഒന്ന് ഇളക്കി ലെവലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം. നമ്മൾ 2 ടീസ്പൂൺ ഉപ്പ് ആദ്യം സവാള വാടാനിട്ടിരുന്നു. അത്യാവശ്യം ഉപ്പുണ്ട്, നമ്മുടെ ഞണ്ടിൻ്റെ രുചിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരു പൊടിക്ക് ഉപ്പുകൂടെ വേണം, കാരണം ഞണ്ടിനൊരു മധുരമുണ്ടല്ലോ. അത് കറിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് വേണമെന്നുള്ള ഒരു തോന്നലുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ കുരുമുളക് ഇട്ടിട്ട് ഒരു 1.5 മിനിറ്റ് ആയല്ലോ. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റൂടെ മാത്രമേ ഇതിലുള്ളൂ അഡീഷണലായിട്ട്. അത് മറ്റൊന്നുമല്ല, ഗരം മസാലയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ചാറൊക്കെ ഒന്ന് കുറുകി വരാനായി 1-5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയത്തിനും ലോയ്ക്ക് ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ചൊരു 5 മിനിറ്റ് ചാറൊന്ന് കുറുകണം. അത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ കറിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ദേ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഗരം മസാല ചേർത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഗരം മസാലയൊക്കെ ഒന്ന് പിടിക്കാനും മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയായ. ഒരല്പം കൂടെ വെള്ളം വേണേ വറ്റിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, എന്നാലേ ആ റോസ്റ്റിൻ്റെ പൂർണ്ണ രൂപമാവും. ഒരല്പം കറിവേപ്പിലയോടെ ചേർത്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. നമ്മുടെ സിമ്പിൾ സൂപ്പർ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നമുക്ക് സെർവ് ചെയ്യാൻ പരുവത്തിലേക്ക് നമ്മുടെ കറി മാറിയിരിക്കും. ദേ ഇതുപോലുള്ള പാത്രത്തിൽ നല്ല വെള്ള ചോറിങ്ങനെ എടുക്കുക. നമ്മുടെ റോസ്റ്റ് ഞണ്ട് കറി ആകമാനം ഇങ്ങനെ ഒന്ന് ഇളക്കുക. നോക്കിക്കേ അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. നോക്കുക, ഒരു കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെക്കുക.
ഒന്ന് രണ്ട് കാല് കടിച്ചു പറിക്കാൻ ദേ ഈ സൈഡിൽ. വീണ്ടും ഒരു ചെറിയ കഷ്ണം എന്താ ഇവിടോട്ട്, ഭംഗിക്കൊട്ടും കുറവ് വരണ്ട. ഇനിയിപ്പോൾ അങ്ങോട്ട് കഴിച്ചു തുടങ്ങുവാന്നാലോ, ഇതെങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഞെരടി ഞെരടി ആ തേങ്ങാക്കൊന്തും കറിവേപ്പിലയൊക്കെ ചേർത്ത് ചോറ്. രണ്ടിൻ്റെ സത്ത് മൊത്തം ഗ്രേവിയിലുണ്ട്. ചോറിൻ്റെ കൂടെ മറ്റു കറികൾ വല്ലതും വേണോ? ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നാണ് പഴമക്കാർ ചൊല്ലുന്നത്. കാരണം അത്രയ്ക്ക് രുചിയാണ് ഞണ്ട് കറി. പിന്നെ കൂടാതെ കടിച്ചും പറിച്ചും സമയം കളയാൻ ഇത് തന്നെ ധാരാളം. ഇത് നോക്കിക്കോ, പിന്നെ മാംസം നോക്കത്ത നല്ല മാംസമുള്ള ഉള്ള ഞണ്ടാണ്. നല്ല നല്ല ചൂടാണ്, ഫുള്ള് മാംസമാണ്, അസാധ്യ ടേസ്റ്റാണ്. എല്ലാവരും പരീക്ഷിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകാൻ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കണം. തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.